ഇന്ന് മുത്തുകൾക്ക് പേര് കേട്ട ഇറാഖിലുള്ള ഒരു സ്ഥലമാണ് അഥവാ ബോംബിടുന്നതിന് പേര് കേട്ടതാണ് എന്തുമാകട്ടെ അങ്ങനെ ഒരാൾ വന്നിട്ട് ചോദിച്ചു എന്നെ എന്തെങ്കിലും പഠിപ്പിക്കുമോ അദ്ദേഹം നിരസിച്ചു പഠിപ്പിക്കില്ല പിന്നീട് പ്രമുഖരായ ആളുകൾ കൂടുതൽ കൂടുതൽ അദ്ദേഹത്തിനടുത്ത് വരുവാൻ തുടങ്ങി ദയവായി ഞങ്ങളെ എന്തെങ്കിലും പഠിപ്പിക്കുമോ ഇല്ല പഠിപ്പിക്കുകയില്ല അപ്പോൾ പഠിപ്പിക്കാൻ സമ്മതിക്കാത്തത് അദ്ദേഹം വളരെ പ്രശസ്തനായി അങ്ങനെയിരിക്കെ ആ ഭാഗത്തുള്ള ഒരു വലിയ പണ്ഡിതൻ അദ്ദേഹം വേദശാസ്ത്രങ്ങളിലും മറ്റും അതീവ നിപുണനായിരുന്നു അദ്ദേഹം വന്നിട്ട് നിർബന്ധിച്ചു താങ്കൾ പഠിപ്പിച്ചേ പറ്റൂ താങ്കളിൽ എന്തോ ഉണ്ട് മറ്റു പണ്ഡിതർക്കില്ലാത്തത് ഞാനത് തിരിച്ചറിയാൻ തുടങ്ങുകയാണ് അതുകൊണ്ട് പഠിപ്പിച്ചേ മതിയാവും അത് സ്വന്തമായി സൂക്ഷിക്കാൻ പാടില്ല അപ്പോൾ ആ സൂഫി വര്യൻ അയാളെ നോക്കിയിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ എന്തെങ്കിലും പഠിപ്പിക്കാത്തത് എനിക്ക് മനസ്സില്ലാത്തതുകൊണ്ടല്ല മറിച്ച് താങ്കൾ സന്നദ്ധനല്ല നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഞാൻ തയ്യാറല്ലെന്നോ ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ചോദിക്കുന്നു ഞാനാണ് നിങ്ങളോട് ചോദിച്ചത് എന്നിട്ട് നിങ്ങൾ പറയുന്നു ഞാൻ തയ്യാറല്ലെന്ന് ഞാൻ നൽകുന്ന ശിക്ഷണം താങ്കൾ സ്വീകരിക്കാൻ തയ്യാറാകില്ല ശരി എന്താണ് ആ ശിക്ഷണം താങ്കൾ തയ്യാറാകുമോ ഞാൻ എന്തിനും തയ്യാറാണോ അപ്പോൾ ആ സൂഫി ഗുരു അകത്തേക്ക് പോയി വൃത്തിഹീനമായ ഒരു തുണി കഷ്ണവും എടുത്തുകൊണ്ടാണ് അദ്ദേഹം പുറത്തേക്ക് വന്നത് അദ്ദേഹം ആ പണ്ഡിതന് കൊടുത്തിട്ട് പറഞ്ഞു ഇത് നിങ്ങളുടെ കൗപീരമായി ധരിക്കുക നിങ്ങളുടെ മേലങ്കിയും ഭംഗിയുള്ള വസ്ത്രങ്ങളും എല്ലാം മാറ്റുക ഈ തുണി കഷ്ണം മാത്രം ധരിക്കുക ആ പണ്ഡിതൻ വൃത്തികെട്ട ഈ തുണി കഷ്ണത്തിലേക്ക് നോക്കി ഹേ എന്താണിത് അത് മാത്രമല്ല ഒരു ഒഴിഞ്ഞ തകരപാത്രവും ചരടും കൂടി തരാം അത് നിങ്ങളുടെ കഴുത്തിൽ കെട്ടുക കൂടാതെ കുറച്ച് മിഠായികളും തരാം പെപ്പർ മിൻറ്റ് അതുമായി തെരുവിലൂടെ ചന്തയിലേക്ക് പോകുക അവിടെയുള്ള കുട്ടികളെല്ലാം നിങ്ങളെ കളിയാക്കി ദേഹത്ത് കല്ലു വലിച്ചെറിയും കല്ലെറിയുന്ന ഓരോരുത്തർക്കും പല്ലിളിച്ചു കാട്ടിക്കൊണ്ട് ഈ മിഠായി നൽകുക പെപ്പർ ഇത് വിഡിതമാണ് പണ്ഡിതൻ പറഞ്ഞു പട്ടണത്തിൽ വെച്ച് ഇങ്ങനെ ഒരു വിഡിതം ചെയ്താൽ എനിക്ക് എന്താണ് സംഭവിക്കുക ഞാൻ പറഞ്ഞില്ലേ താങ്കൾ എന്റെ ശിക്ഷണത്തിന് തയ്യാറാവില്ലെന്ന് അപ്പോൾ ചോദ്യം ശരിക്കും ഇതാണ് നിങ്ങൾക്കിഷ്ടമുള്ള ശിക്ഷണ രീതിയാണോ വേണ്ടത് അതോ നിങ്ങളിൽ മാറ്റം വരുന്ന ശിക്ഷണമോ അതാണ് ചോദ്യം അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ചോദ്യം ചോദിക്കുന്നു ഞാൻ വളരെ ഗൗരവക്കാരനാണ് അതുകൊണ്ട് നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം നിങ്ങൾ നിങ്ങളെ തന്നെ ഗൗരവക്കാരനല്ലാതാക്കുക എന്നാൽ അത് സാധ്യമല്ല അതുകൊണ്ട് ഗൗരവം വെടിയുന്നതിനുള്ള ഒരേ ഒരു മാർഗം സ്വയം പരിഹാസനാകലാണ് മനസ്സിലായോ അങ്ങനെ ചെയ്യാമോ ഇപ്പോൾ നിങ്ങൾക്കൊരു നാടോടി നൃത്തം ചെയ്യാമോ ചെയ്യൂ അല്ല അത് നിങ്ങൾ അത് ഇന്ത്യൻ രീതിയിൽ ചെയ്യണം ഇന്ത്യൻ നാടോടി നൃത്തം അല്ലല്ല ഇന്ത്യൻ നാടോടി നൃത്തം അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അല്പം ഗൗരവം കുറഞ്ഞു വന്ന് മനസ്സിലായി കാണുമല്ലോ മരണ മരണഗൗരവുമില്ല ഗൗരവമുണ്ട് മരണസമാനമല്ല നോക്കൂ ജീവിതത്തിന് അല്പം മയവ് വരുത്തൂ അല്പം കൂടി ചിരിക്കൂ ചുറ്റുമുള്ളവരോട് തുറന്നിടപഴക്കൂ അത്ര പ്രധാനമല്ലെന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങൾ ചെയ്യൂ വളരെ പ്രധാനമെന്ന കാര്യങ്ങൾ ചെയ്യേണ്ട ചെറിയ കാര്യങ്ങൾ ചെയ്യുക ചെറിയ കാര്യങ്ങൾ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്താൽ മരണസമാനമായ ഗൗരവം കൈവരും ബർട്ടൺ റസൽ എന്ന ഇംഗ്ലീഷുകാരനെ കേട്ടിട്ടുണ്ടോ ബർട്ടൺ റസൽ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ചിന്തിക്കുവാൻ തുടങ്ങിയാൽ നിങ്ങൾക്കൊരു ഒഴിവു ദിനം വേണം ഒഴിവു ദിനം വേണമെന്നാൽ ഇന്ത്യയിൽ വരണമെന്നല്ല ഒഴിവ് ദിവസം എന്നാൽ ഒരു ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ അവധി നൽകണം സ്വന്തം ഗൗരവത്തിന് ശരിക്കു പറഞ്ഞാൽ ഗൗരവം ഉരുത്തിരിയുന്നത് അടിസ്ഥാനപരമായി നിങ്ങളുടെ അഹംഭാവത്തിൽ നിന്നാണ് നിങ്ങൾ കരുതുന്നു ഞാനൊരു പ്രധാന വ്യക്തിയാണെന്ന് ഈ അസ്തിത്വത്തിലെ വെറുമൊരു മൺതരി മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നാളെ രാവിലെ നിങ്ങൾ അപ്രത്യക്ഷനായാൽ ഉറപ്പായും ഇന്ത്യക്കാർക്കാർക്കും ദുഃഖം തോന്നില്ല ഓസ്ട്രേലിയയിലോ അവിടെ പോലും നിങ്ങളെ ഓർക്കില്ല ഒരുപിടി ആളുകൾ ഓർക്കും അവരും താമസം കൂടാതെ മറന്നുപോകും അങ്ങനെയല്ലേ ഉഹ് പ്രകൃതി ഊതിയാൽ നിങ്ങൾ പോയി എന്നാൽ ഈ ലോകത്തിനൊന്നും സംഭവിക്കുകയില്ല എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടക്കും നിങ്ങളില്ലെങ്കിലും ഓരോ മനുഷ്യജീവിയും ഓരോ നിമിഷവും ഇതേക്കുറിച്ച് ബോധവാനായിരിക്കണം ലോകം നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു എന്നത് കാര്യമാക്കേണ്ട നിങ്ങൾ ചെയ്യുന്ന ജോലി എത്ര പ്രധാനമെന്നതും വിഷയമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നാളെ രാവിലെ ഈ ലോകം നിങ്ങളെ കൂടാതെ ഭംഗിയായി മുന്നോട്ടു പോകും നിങ്ങൾ ആരായാലും അങ്ങനെയല്ലേ നിങ്ങൾ നിരന്തരം ഇക്കാര്യം ഓർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗൌരവം പിടിക്കാൻ കാരണമുണ്ടാകില്ല മരണസമാനമാകില്ല മരിച്ച പോലാകരുത് ഇപ്പോൾ ഒരു സമയം വരും ഇത് സജീവമാകാനുള്ള സമയമാണ്